കെഎസ്ആർടിസിയിലെ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. ശമ്പള വിതരണ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഗതാഗത വകുപ്പ് 65 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാസം 30 കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകിയത്. കെഎസ്ആർടിസിയിലെ സാമ്പത്തിക പ്രതിസന്ധി മുൻമാസങ്ങളെക്കാൾ രൂക്ഷമാണ്. ശമ്പളം നൽകാൻ പണമുണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശമ്പളം നൽകാൻ ഗതാഗത വകുപ്പ് വീണ്ടും സർക്കാരിനോട് പണം ആവശ്യപ്പെട്ടത്. 65 കോടി രൂപ അനുവദിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ മാസം 75 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ 30 കോടി രൂപ മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ചത്. 45 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തായിരുന്നു ശമ്പളം വിതരണം ചെയ്തത്. ഈ മാസം 5 മുൻപ് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ 6 മുതൽ പണിമുടക്ക് തുടങ്ങുമെന്ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പണിമുടക്ക് കൂടി വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി കണക്കിലെടുത്താണ് സർക്കാരിന് അടിയന്തരമായി അപേക്ഷ നൽകിയത്. ധനവകുപ്പ് പണം അനുവദിച്ചാലും കെഎസ്ആർടിസിയുടെ അക്കൌണ്ടിലെത്താൻ 2 ദിവസം സമയമെടുക്കും. 81 കോടി രൂപയാണ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.